ഇന്ന് ഒരു ട്രിപ്പ് പോകണം ഫൗണ്ടേഷൻ ഡേക്ക്. അവിടെ കോവാറിൽ ദബാവിലായിട്ടുള്ളവർക്ക് ജുബൈലുള്ളവർക്കൊക്കെ അതിമനോഹരമായ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതെവിടെയാണ് എന്താണ് എന്നുള്ളത് ദേ അങ്ങ് കാണിച്ചു കൊടുത്തേ. ഇങ്ങനെ പോകുന്ന വഴി ഒന്ന് കാണിച്ചു കൊടുത്തേ കാണാം. ഇത് നമ്മളെ കോപാറിൽ നിന്ന് ഇങ്ങനെ പോകുന്ന വഴിയാണ്. ഞങ്ങള് പറഞ്ഞ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അതിമനോഹരമായ ആ ഒരു ഫാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം എങ്ങനെയാണ് എന്താണ് ഇവിടെ കാണാനുള്ളത് എന്നൊക്കെ. ഇവിടെ എൻട്രി ഫീ വരുന്നത് അഡൽസിന് 20 റിയാലും കിഡ്സിന് 10 റിയാലും ആണ്. അത് ഏതൊക്കെ ദിവസങ്ങളാണ് എന്നുള്ളതും കൂടെ കാണാം. അപ്പൊ അകത്തുള്ളത് എന്താണ് എന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. പേയ്മെന്റ് ക്യാഷ് ആയിട്ടും അതുപോലെ തന്നെ കാർഡായിട്ടും ഒക്കെ ഇവിടെ സ്വീകരിക്കും. ഫസ്റ്റ് എൻട്രിയിലേക്ക് അങ്ങ് കയറുവാണ്. കയറുമ്പോൾ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സൂപ്പറായിട്ട് പോവാണ് കുട്ടികളൊക്കെ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്ട്രോബെറിയാണ് മെയിനായിട്ട് നമുക്ക് കാണാൻ വന്നിരിക്കുന്നത്. സ്ട്രോബെറി ഫാമിനുള്ളിൽ കയറിയിട്ട് സ്ട്രോബെറിയുടെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് സൗദി അറേബ്യ എന്നൊരു സ്ട്രോബെറി ഫാം കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ ഇതോടൊപ്പം ഞാൻ കൂട്ടിങ്ങി നടക്കുവാണ്. ഇതിനുള്ളിലേക്കാണ്, സ്ട്രോബെറി ഫാമിലേക്കാണ്. അപ്പം ഇതിലാണ് സ്ട്രോബെറി ഫാം സ്ഥിതി ചെയ്യുന്നത്. നല്ല കൂളിംഗ് ഒക്കെ ഉള്ള ഒരു അടിപൊളി റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൂളറൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് കാണാം എന്താണ് ഇതിനുള്ളിലുള്ളത് എന്ന്. ഇത് വരുമ്പോഴത്തേനും ഇങ്ങനെ നല്ല പുഷ്പങ്ങളായിട്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അലങ്കാരത്തിൻ്റെ പിന്നിലാണ് ഇതിൻ്റെ ശരിയായ സംഭവം നിൽക്കുന്നത്. കൂളർ, അതായത് ഇവിടെ നല്ല ടെമ്പറേച്ചർ ആവശ്യമാണ് സ്ട്രോബെറി ഫാമിന്. ആ ഫാമിൻ്റെ ടെമ്പറേച്ചറിന് ആവശ്യമായിട്ട് നല്ലൊരു കൂളിംഗ് ഇവിടെ മുഴുവനായിട്ടും സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഓൾറെഡി ക്ലൈമറ്റ് നല്ല തണുപ്പായതുകൊണ്ടാണ് ഇതിൻ്റെ കൂളിംഗ് കൂടുതലായിട്ട് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കൂളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കൂളർ സെറ്റ് ചെയ്തതിൻ്റെ ഇവിടുന്ന് ഈ ഭാഗത്താണ് മുഴുവനായിട്ടുള്ള സ്ട്രോബെറി ഫാമുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് മുഴുവനായിട്ടും സ്ട്രോബെറികൾ നല്ല തട്ട് തട്ട് തട്ടായിട്ട് അതിൻ്റെ ഫോമേഷൻ തന്നെ കണ്ടു നല്ല രീതിയിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. നല്ല കൃഷിയുടെ ഒരു മനോഹാരിത ആ സ്ട്രോബെറി ഫാം. കാരണം ആദ്യമായിട്ട് ഞാൻ വരുന്നത് കൊണ്ടാണ് മുന്നേ വന്നവർക്കൊക്കെ ഇത് അറിയുമായിരിക്കും. നല്ല രീതിയിൽ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എൻട്രി ഫ്രീ 20 റിയാലും 10 റിയാലാണ്. പക്ഷേ ഇവിടെ സ്ട്രോബെറി ഫാമിൽ കയറാൻ വേണ്ടിയിട്ട്, അതായത് സ്ട്രോബെറി പറിക്കണമെങ്കിൽ 20 റിയാലിൻ്റെ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റ് നമുക്ക് ചെറിയൊരു മഗ് തരും. ഇതിലേക്ക് നമുക്ക് എത്ര വേണമെങ്കിലും പറിച്ചെടുക്കും, ഒരു പരിധിയുണ്ട്. ഇത് 23 റിയാൽ സെപ്പറേറ്റ് കൊടുത്തിട്ട് കയറുന്നതാണ് ഇതിനുള്ളിലേക്ക്. അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി ഫാമിനുള്ളിൽ കയറിയിട്ടാണ് ഉള്ളത്. ഇതേ ഇവിടെ സരത ടീച്ചറും മാളൂസൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രോബെറി ഷൂട്ടിംഗ് 23 റിയാൽ കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ചെറിയൊരു കപ്പ് കിട്ടും. അതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ട്രോബെറി ഇങ്ങനെ കട്ട് ചെയ്യാം. പക്ഷേ ഇതിലൊരു റിക്വസ്റ്റ് ഉള്ളത്, ഒരുപാട് സ്ട്രോബെറീസ് ഇവിടെ ഉണ്ട്, പക്ഷേ നല്ല പഴുത്തത് മാത്രം നമ്മൾ ഇതിൽ നിന്ന് പറിച്ചെടുക്കുക. കാരണം ഇനി വരുന്നവർക്കും കൂടെ ഇത് കാണാനുള്ള ഒരു ഭംഗി ഉണ്ടാക്കണം. അതോടൊപ്പം ഇതിന് 23 റിയാലിൻ്റെ വാല്യൂ കണക്ക്. ഇപ്പം 2 റിയാലും 3 റിയാലൊക്കെ ഉള്ളൂ ചെറിയൊരു ബോക്സ് സ്ട്രോബെറിക്ക്. പക്ഷേ ഇവിടെ വന്നിട്ട് കാണാനുള്ള എക്സ്പീരിയൻസ് ആണ് ഇതിന് ഏറ്റവും വലിയ പ്രധാനം. പ്രവാസികളായിരിക്കുന്നവർക്ക് ഇതുപോലെ നേരിട്ടിട്ട് ലൈവായിട്ട് സ്ട്രോബെറി ഫാം കാണാം, അവിടെ നിന്ന് സ്ട്രോബെറി കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്നുള്ളത്. അതിൽ ആ ഒരു 23 റിയാല് എന്നുള്ളത് വലിയൊരു എമൗണ്ട് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ വന്നിട്ട് കാണുന്നത്. സ്ട്രോബെറി ഫാമിൽ വന്നപ്പോൾ ഒരു സുഹൃത്ത്, നമ്മളെ ശ്രീലങ്കൻ സുഹൃത്താണ്, അപ്പോൾ അത്യാവശ്യം ചെറിയ തമിഴും മലയാളമൊക്കെ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അത് ഒരു PVC പൈപ്പാണത്. ഈ PVC പൈപ്പിൻ്റെ വെളിയിൽ വേറെ തന്നെ ഒരു പോട്ട് ഫിറ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മുടെ സ്ട്രോബെറി ചെടികൾ നടുന്നത്. അതിനിടയിൽ ഇതിലും ഇതിനുള്ളിലായിട്ട് മഡ്, അതായത് ഇതിനാവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ അടങ്ങിയ ഒരു മണ്ണ് ഇതിനുള്ളിൽ മുഴുവനായിട്ടും നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഭാഗത്തു നിന്നും അതിൻ്റെ ആ ഒരു ഹോൾ ഇവിടെ ഉണ്ടാവും. ഇതിൽ വാട്ടർ ലൈൻ ഇങ്ങനെ മേളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാട്ടർ ലൈനിൽ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനുള്ളിലേക്കുള്ള മണല് നമ്മളെ ചകിരിയും ഇതൊക്കെ വളങ്ങളൊക്കെ കൂടിയതാണ് ഇതിനുള്ളിൽ ഫിറ്റ് ചെയ്തിട്ടില്ല. കാരണം ടെക്നിക്കലായിട്ട് കൂടുതലായിട്ടൊന്നും അറിയില്ല. പക്ഷേ ഇതിൽ വെള്ളം തളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു ദിവസം വെള്ളം പോയി കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല. അതിനുശേഷം പിന്നെ 4ാമത്തെ ദിവസമാണ് അടുത്ത വാട്ടർ ഇവർ സപ്ലൈ ചെയ്യുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. കാണാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും വരണം ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ജീവിതത്തിലെ നല്ല നല്ല നിമിഷങ്ങളാണ് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട്. സ്ട്രോബെറി ഫാമൊക്കെ ഇപ്പോൾ ഒരുപാട് സൗദി അറേബ്യയിലുണ്ട്. ഇതും മണലാരണ്യത്തിലാണുള്ളത്. വേറൊരു സന്തോഷം കേട്ടോ, അതാണ് ആതിഥ്യ മര്യാദ എന്ന് പറയുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ഇസ്മേന്ദ മുസ്തഫ ഫ്രം മസർ മസ്രി ഈജ് ആ സർ
അപ്പൊ നമ്മളെ എല്ലാം നമ്മുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ഒക്കെ മത്സരികളാണ്. അതേപോലെ തന്നെ ഒരു നമ്മുടെ മുസ്തഫ ആണ്. മുസ്തഫ ഇന്ന് ഫൗണ്ടേഷൻ ഡേ ആണ്, സൗദി ഫൗണ്ടേഷൻ ഡേ. സൗദി ഫൗണ്ടേഷൻ ഡേയിൽ ഇവിടെ ജീവിക്കുന്ന എല്ലാ രാജ്യക്കാരും സൗദിയോട് കാണിക്കുന്ന സ്നേഹം അതാണ് അദ്ദേഹം എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നേക്കുമാണ് ഇത് സംഭവം. ശുക്രാൻ ഹബീബി അനാഥാർത്ഥി സൗസൗന്ന് എനിക്ക് തന്നു, ഞാൻ അദ്ദേഹത്തിന് ഏറ്റെടുത്തു. അപ്പൊ ഏറ്റവും നല്ല സ്നേഹം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. പ്രവാസികളായിരിക്കുന്നത്, രാജ്യമില്ല, മതമില്ല, ദേശമില്ല, ഒന്നുമില്ല, എല്ലാവരും ഒരേ മനുഷ്യരാണ് എന്നുള്ള സന്ദേശമാണ് ഏതൊരു പ്രവാസിയുടെയും മണ്ണിലും മനസ്സിലും എപ്പോഴും വരുന്നതാണ്. ഈ ഫാമിനുള്ളിൽ എത്ര സ്ട്രോബറി ചെടികളുണ്ട് എന്നറിയില്ല, പക്ഷെ ഒരു കുട്ടിയിൽ എത്ര ഉണ്ടെന്ന് ഞാനിപ്പോൾ തൽക്കാലം പറഞ്ഞു തരാം. ബാക്കി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തതിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 പതിനൊന്നെണ്ണമുണ്ട്, 10 എണ്ണം. അപ്പൊ 4 എണ്ണം നമ്മൾ 1-ന് 4 ഭാഗത്തായിട്ടാണ് ഉള്ളത്. അപ്പൊ 44 എണ്ണം ഉണ്ട്, ചിലതിന് 40 ഉണ്ട്. മുഴുവനായിട്ട് ഏകദേശം ഒരുപാടുണ്ട്, എത്രയുണ്ട്. കം ഹബ്ബ മോഗുദിനും പിന്മാലും അതക്കം കം ഹബ്ബാദ കൊല്ലു ലവാ ചത്ല അർബൈൻ അർബൈൻ ഫി അനമാലോ കൊല്ലു കംസ കംസിനാൽ അൽ 5500 ചെടികൾ മുഴുവനായിട്ടുണ്ട് കേട്ടോ. 5500 ചെടികളിൽ ഏകദേശം 1 മാസം 1.5 മാസം 2 മാസം ആകുമ്പോഴാണ് ഇതിൽ ഫലഭൂയിഷ്ടമായിട്ടുള്ള ചെടികൾ വരുന്നതെന്നാണ് പറഞ്ഞത്. എനിക്കത് നമ്മളെ മൻസൂർ മങ്കടക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണ് ഇതിൻ്റെ സീഡിങ് എങ്ങനെയാണ്, ഇതിൻ്റെ പ്ലാന്റ് എങ്ങനെയാണ് വരുന്നത്, പ്ലാന്റിന് ശേഷം എങ്ങനെയാണ് ഇതിലുള്ള കായ് വരുന്നതൊക്കെയുള്ള കറക്റ്റ് ഡീറ്റെയിൽ നമ്മളെ മൻസൂർ മങ്കട ചിലപ്പോൾ വേണമെങ്കിൽ പറയും. പുള്ളിയുടെ വീട്ടിൽ ഒരുപാട് സ്ട്രോബറി ചെടികളുണ്ട്. മൻസൂർ ഭായി ഒന്ന് പറഞ്ഞെടുക്കണം കേട്ടോ, ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ആർക്കെങ്കിലും ഇതിന്റെ പ്ലാന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മളെ മൻസൂർ ഭായി എന്ന് പറഞ്ഞു കൊടുത്തത് അല്ലേ സരിത. ഞാൻ പറയാം, നമ്മളെ മൻസൂർ ഭായിയെ, മൻസൂർ മങ്കട ഇതിന്റെ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞത്, സ്ട്രോബറി എങ്ങനെയാണ് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. മാളുതി എങ്ങനെയുണ്ട് സ്ട്രോബറി ഫാം വന്നിട്ട്? എങ്ങനെ? സൂപ്പർ, അടിപൊളി. ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബറി കഴിക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. ഫ്രഷ് ആയിട്ടുള്ള കഴി, പിന്നെ പറഞ്ഞു ഫ്രഷ് ആയിട്ടുള്ളത് ശരിക്കെല്ലാം മരുന്നടിക്കുന്നതാണ്. ഇതിങ്ങനെ ഫ്രഷ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം, പക്ഷെ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്, ഒക്കെ ഒരുപാട് വളങ്ങൾക്ക് വേണ്ടിയിട്ട് മരുന്നടിക്കുന്നതാണ്. നിർബന്ധമായിട്ടും ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കടിച്ചിട്ട് കഴിച്ചിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. നല്ല രീതിയിൽ വാഷ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തുടക്കാം. നേരത്തെ സരിതയോട് പറഞ്ഞ പോലെ തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം എല്ലാം തൽക്കാലം ഒരെണ്ണം ആണെങ്കിൽ കുഴപ്പമില്ല, മുഴുവനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. തൽക്കാലം അതിൻ്റെ ടേസ്റ്റ് ഡയറക്റ്റ് ചെടിയിൽ നിന്ന് പറിച്ചിട്ട് സ്ട്രോബെറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. മാളൂസാന്ന് ഇതിന്റെ ഏറ്റവും വലിയ ആള് കേട്ടോ. സ്ട്രോബെറി പെണ്ണാണ് നമ്മുടെ. ഇതാ ഞാൻ കടിച്ചത്, നീ കടിക്കണ്ട. അന്തസ് ഇത് നോക്കിയേ, ഇത് അടുത്ത് നടിച്ചു കൊടുത്തേ. ഇത് സ്ട്രോബെറി ഡബിൾ വിത്ത് ഫ്ലവർ ഒക്കെ സ്റ്റൈലിലാണുള്ളത്. ഇത് സ്ട്രോബെറി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് വേറെ തന്നെ ഒരു സ്റ്റൈലിലാണ് കാണുന്നത്. സ്ട്രോബെറിയുടെ ഒരു മാസ്മരികത, നമ്മള് പല രീതിയിൽ പപ്പായയും അതൊക്കെ പല രീതിയിലും പൂത്ത് കായ്ക്കുന്നത് പോലെ സ്ട്രോബെറി കായ്ച്ചിരിക്കുന്ന സ്റ്റൈലും ഉണ്ട്. ഇത് വേറെ തന്നെ ഒരു പൊസിഷനിൽ, വേറെ തന്നെ ഒരു സ്റ്റൈലില്, വേറെ തന്നെ ഒരു ഷേപ്പില്. നോർമൽ സ്ട്രോബെറി ഇവിടെ ഉണ്ട്, ഡബിൾ സ്റ്റൈൽ സ്ട്രോബെറി. ദൈവത്തിന്റെ ഓരോരോ പ്രകൃതിയുടെ വികൃതികൾ തന്നെയാണ് അല്ലേ. സ്ട്രോബെറി ഫാമിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ചെറിയൊരു ടൊമാറ്റോ ഫാമും കൂടി ഉണ്ട് കേട്ടോ. നല്ല വലിയ ടൊമാറ്റോയും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുറച്ച് ടൊമാറ്റോസൊക്കെ ഉണ്ട്. ടൊമാറ്റോ ഫാമും ഇവിടെ ഒരുപാടുണ്ട്, കത്തീഫിലും നമ്മുടെ ദമാം ഏരിയയിലൊക്കെ ഒരുപാടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെയുള്ള സംഭവം തന്നെയാണ്. വരുമ്പോഴും ഒന്ന് ഒരു ഫാമായിട്ട്, ഫാമിന്റെ രൂപത്തിൽ നമുക്ക് ടൊമാറ്റോ ഫാം കാണാനുള്ള ഒരു അവസരം കൂടെ ഈ ഒരു ലൊക്കേഷനിലുണ്ട്. അതൊന്നും ജസ്റ്റ് വന്ന് കാണാനുള്ളത് മാത്രമേ ഉള്ളൂ, വലിയ ഇതൊന്നും ആയിട്ടില്ല, ചെറിയ രീതിയിലൊരു ഫാം. അവിടെ നിന്ന് സ്ട്രോബെറി ഒക്കെ കണ്ട് നേരെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഫാം ഏരിയ ഉണ്ട്. ഇതിൽ സൺഫ്ലവേഴ്സൊക്കെ ഉണ്ട്, പക്ഷെ സൺഫ്ലവേഴ്സ് ഒക്കെ മുഴുവനായിട്ട് സമയം കഴിഞ്ഞതുകൊണ്ട് മുഴുവനായിട്ട് പോയി. പിന്നെ ഇവിടെ കുറച്ച് നല്ല ഫാമൊക്കെ, പഴയ കുറച്ച് ഫാമുകളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാം. അത് കഴിഞ്ഞ് കുറച്ചിപ്പുറം മാറി കഴിഞ്ഞാൽ ചെറിയൊരു ഫാം, 2 മാനുണ്ട്, കുറച്ച് കോഴികളുണ്ട്, പിന്നെ കുറച്ച് ചെമ്പരിയാടുകളൊക്കെ ആയിട്ട് ചെറിയൊരു ഫാം, കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗി. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെയ്ഡ് ബൈസൈക്കിൾ ഉണ്ട് കേട്ടോ. അത് അടിപൊളിയായിട്ട് മക്കൾക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് കൂടെയാണ്. ഓ, കുറച്ച് സമയം വൈകിട്ട് കുറച്ച് സമയം ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഫാം തന്നെയാണ് ഈ പാരഡൈസ് ഫാം. അപ്പൊ നിങ്ങളൊന്ന് വന്ന് നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെയുള്ള ചെറിയൊരു അട്രാക്ഷൻ എന്ന് തോന്നിയത് നമുക്ക് ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാം, നല്ല പ്രൈവസി ആയിട്ട് ഇരിക്കാം. പിന്നെ നല്ലൊരു പെഡൽ ബോട്ട്, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ചെറിയൊരു നല്ലൊരു എന്റർടൈൻ ആയിട്ടുള്ള പെഡൽ ബോട്ടൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്ത സംഭവമാണ് അത്. നമ്മൾക്കൊരു നല്ലൊരു കുട്ടികൾക്ക് ആകുമ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു ഫീലിംഗ് കിട്ടും കുട്ടികൾക്ക്. നമ്മൾ കുട്ടികൾക്ക് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു സമയം ചെലവഴിക്കാൻ പറ്റും. അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിന് ഇത് നല്ലൊരു സ്പോട്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ഫാമിൽ വന്നു കഴിഞ്ഞാൽ ഈ ഫാമിലുള്ള എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ
പത്ത് റിയാലാണ് ഒരു ബോക്സിന്. തക്കാളി ഉണ്ട്, കാപ്സിക്കം ഉണ്ട്, ബീൻസ് ഉണ്ട്, നമ്മുടെ വഴുതനങ്ങ ഉണ്ട്, അതുപോലെ തന്നെ ക്യാബേജ് എല്ലാം ഉണ്ട് ഇവിടെ. ഇതുപോലെ തന്നെ കുറച്ച് നല്ല ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ പത്ത് റിയാലാണ് ഇതിന്റെയൊക്കെ വില വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഒഴിവ് ദിവസമൊക്കെ കിട്ടുവാണെങ്കിൽ കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ഒക്കെ കാണാൻ പറ്റിയ ഒരു മനോഹരമായ ഒരു ഫാം തന്നെയാണ് ഈ ഒരു ഫാം. പ്രത്യേകിച്ച് പറയുന്നത് ഇവിടെ സ്ട്രോബെറി തന്നെയാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ചെറിയ റൈഡ്സും അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് സെന്റർ ഒക്കെ ചെറുതായിട്ടുണ്ട്. ഈ സ്ട്രോബെറി ഫാം കാണുക എന്നുള്ളത് നല്ല സന്തോഷമായ കാര്യമാണ്. മനോഹരമായ പാരഡൈസ് ഫാമിന്റെ ലൊക്കേഷൻ വരുന്നത് ഇവിടെ കോബാറിൽ നിന്നും ദമാമിൽ നിന്നും വരുന്നവര് അബുഹൈദിയ റോഡ്, അതായത് കബ്ജിയിലേക്ക് പോകുന്ന റോഡിൽ അൽബദ്രാണി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ കോബാറിൽ നിന്ന് വരുവാണെങ്കിൽ അതിൽ അൽബദ്രാണിയിൽ ഒരു അണ്ടർബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിലൂടെ കയറി ഇറങ്ങി നേരെ വരുമ്പോൾ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെയാണ് റൈറ്റ് സൈഡിൽ കയറി കഴിഞ്ഞാൽ ഈ പാരഡൈസ് ഫാം വരുന്നത്. ഇതിന്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസും ലൊക്കേഷനും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. പേഴ്സണലായിട്ട് ആർക്കെങ്കിലും ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ബന്ധപ്പെടുക. ഈ ഒരു മനോഹരമായ പാരഡൈസ് ഫാമിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെയാണ്. അത് ആഴ്ചയിൽ 4 ദിവസമാണുള്ളത്. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ, അതായത് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 1 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെയാണ് ഈ മനോഹരമായ ഫാം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നത്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ട്രോബെറി ഫാം നമ്മളെല്ലാവരും ഒന്ന് കാണുക, ഒന്ന് എൻ്റർടൈൻ ചെയ്യുക. കാരണം പ്രവാസ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് ഇതുപോലെയുള്ള നല്ല നല്ല നിമിഷങ്ങളും നല്ല നല്ല കാഴ്ചകളും. എല്ലാ കാഴ്ചകളും മനസ്സിന് സന്തോഷമാണ്, ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്യമത്തിലാണ് ഇതൊക്കെ എല്ലാവർക്കും കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്നുള്ള പ്രതീക്ഷയിൽ നല്ല നല്ല യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെയുള്ള നല്ല യാത്രകളുമായിട്ട് ഞങ്ങൾ എന്നും വരുന്നു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നിതിൻ കണ്ടപ്പേ കണ്ണൂരിനും കൂടെ കെട്ടിയോളും കെട്ടിയോളും.